ലക്ഷയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് എൽഡി ക്ലർക്ക് മെയിൻ പരീക്ഷയ്ക്കും അതോടൊപ്പം തന്നെ ഡിഗ്രി നിലവാരത്തിലുള്ള പ്രാഥമിക പരീക്ഷ, അതിനോടനുബന്ധിച്ച് നടക്കുന്ന ലാസ്റ്റ് ഗ്രേഡ് ഉൾപ്പെടെയുള്ള വിവിധ തസ്തികകളിലേക്ക് നടക്കുന്ന പരീക്ഷയിൽ മെന്റൽ എബിലിറ്റി പാർട്ടിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 100-ലധികം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിവിധ പരീക്ഷകൾക്കായി ചോദിച്ചിട്ടുള്ള ക്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ റിവിഷനിലേക്കാണ് നമ്മൾ വരുന്നത്. റിവിഷൻ എന്ന് പറയുന്ന ഒരു ലാസ്റ്റ് ഗ്രേഡ് മുതൽ ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷയ്ക്ക് വരെ തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉചിതമാകുന്ന രൂപത്തിൽ ആണ് പറഞ്ഞു പോകുന്നത്. റിവിഷനാണ്, അതുകൊണ്ട് തന്നെ പോയിന്റ്സ് ബേസ് ചെയ്തിട്ടായിരിക്കും പറഞ്ഞു പോകുന്നത്. ധാരാളം ചോദ്യങ്ങൾ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നതല്ല, നിങ്ങൾ പഠിച്ച വസ്തുതകൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുക ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ കാണുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കോണളവ് എന്ന് പറയുന്ന ചോദ്യമാണ്. വിവിധ പരീക്ഷകൾക്ക് പി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യം, അതോടൊപ്പം തന്നെ മിറർ ഇമേജ്, അതിനോടനുബന്ധിച്ച് വരുന്ന ചോദ്യങ്ങൾ, നമുക്കതിലേക്ക് വരാം. ആദ്യമായി നമ്മൾ ക്ലോക്കുമായി അറിയേണ്ടത്, ക്ലോക്കിൽ മിനിറ്റ് മണിക്കൂർ സൂചികളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പോൾ മിനിറ്റ് സൂചി, ക്ലോക്കിലെ മിനിറ്റ് സൂചി ഒരു മിനിറ്റ് നീങ്ങുമ്പോൾ അത് എത്ര ഡിഗ്രി വ്യത്യാസപ്പെടുന്നു എന്നറിയണം. ഒരിക്കൽ കൂടി, ക്ലോക്കിലെ മിനിറ്റ് സൂചി ഒരു മിനിറ്റ് നീങ്ങുമ്പോൾ എത്ര ഡിഗ്രി വ്യത്യാസപ്പെടും? നമുക്കറിയാം ഉത്തരം 6 ഡിഗ്രിയാണ്. മിനിറ്റ് സൂചി ഒരു മിനിറ്റ് നീങ്ങുമ്പോൾ 6 ഡിഗ്രിയാണെങ്കിൽ 2 മിനിറ്റ് നീങ്ങുമ്പോഴോ അത് 12 ഡിഗ്രിയാണ്. 3 മിനിറ്റ് നീങ്ങുമ്പോഴോ അത് 18 ആണ്. അറിയാലോ ക്ലോക്ക് ഒരു വൃത്താകൃതിയാണ്. ഒരു വൃത്തം 360 ഡിഗ്രിയാണ്. അതിനകത്ത് 60 മിനിറ്റുകളാണ് ഒരു മണിക്കൂർ. 60 മിനിറ്റുകളെ സൂചിപ്പിക്കുന്നു. അപ്പം 360 ഒന്നിന് 360/60 6. ഞാൻ വളരെ ഡീറ്റെയിൽ ആയി പോകുന്നില്ല, സിമ്പിളായി പറഞ്ഞു പോകുന്നു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് പി എസ് സി ചോദിച്ചൊരു ചോദ്യമുണ്ട്, 2 മിനിറ്റുകൾക്കിടയിലെ കോണളവ് എന്ത് എന്നാണ്. 2 മിനിറ്റ് എത്ര എന്ന് ചോദിച്ചാൽ 12 ഡിഗ്രിയാണ്. കാരണം 1 മിനിറ്റ് 6 ആണെങ്കിൽ 2 ഡിഗ്രി 12 ആണ്. എന്നാൽ ഇവിടെ 2 മിനിറ്റുകൾക്ക് ഇടയിൽ, ബിറ്റ്വീൻ 2 മിനിറ്റ്സ് എന്നാണ് ചോദിച്ചത്. അപ്പൊ 2 മിനിറ്റുകൾക്കിടയിൽ, അടുത്തടുത്തുള്ള 2 മിനിറ്റുകൾക്കിടയിൽ ആരേ ഉള്ളൂ? 1 മിനിറ്റേ ഉള്ളൂ. സോ ഉത്തരം എന്താണ്? 6 ഡിഗ്രിയാണ്. 2 മിനിറ്റുകൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉത്തരം എന്ത് വേണം? 6 ഡിഗ്രി എന്ന് വേണം. ക്ലിയർ ആണല്ലോ. അപ്പൊ നോക്കാം, മിനിറ്റ് സൂചി ഒരു മിനിറ്റ് നീങ്ങുമ്പോൾ അത് 6 ഡിഗ്രി വ്യത്യാസപ്പെടുന്നു. 2 മിനിറ്റ് ആണെങ്കിൽ 12, 3 ആണെങ്കിൽ 18. എന്നാൽ 2 മിനിറ്റുകൾക്കിടയിൽ എന്ന് പറയുന്ന ഒരു VU എക്സാമിന് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അവിടുത്തെ ഉത്തരം എത്രയാണ്? 6. അപ്പം മിനിറ്റ് സൂചിയുമായി ബന്ധപ്പെട്ട ആംഗിൾ ഒക്കെയാണ്. ഈ മിനിറ്റ് സൂചി ഒരു മിനിറ്റ് നീങ്ങുമ്പോൾ അത് മണിക്കൂർ സൂചിയിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം എത്രയെന്നും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതെത്രയാണ്? 6. അതായത് മിനിറ്റ് സൂചി ഒരു 10 മിനിറ്റ് നീങ്ങി. അപ്പോൾ 10 ന്റെ പകുതി എത്രയാണ്? 5 ഡിഗ്രി. 1 ന് എത്ര? 6. 2 ന് എത്ര? 1. 20 ന് എത്ര? 10. ക്ലിയർ അല്ലേ? ഇത് രണ്ടുമാണ് ബേസ്. മിനിറ്റ് സൂചി ഒരു മിനിറ്റ് നീങ്ങുമ്പോൾ അത് 6 ഡിഗ്രി വ്യത്യാസപ്പെടും. അത് മണിക്കൂർ സൂചിയിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം 1/2 ഡിഗ്രി മാത്രമാണ്. അടുത്ത നമുക്കറിയാം മിനിറ്റ് സൂചി ബേസ് ചെയ്ത് ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 2 മിനിറ്റുകൾക്കിടയിലെ കോണളവ് എന്താ? 2 മിനിറ്റുകൾക്കിടയിലെ കോണളവ് എത്ര ഡിഗ്രിയാണ്? 6 ഡിഗ്രിയാണ്. ക്ലിയർ ആണല്ലോ. ദെൻ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുതകളിലേക്ക് നമ്മൾ വരുമ്പോൾ ആദ്യം നമ്മൾ അറിയേണ്ടത് മിറർ ഇമേജ് എന്ത് എന്നാണ്. എന്താണ് കണ്ണാടിയിലെ പ്രതിബിംബം? നോക്കാം. അപ്പൊ ചോദ്യം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, സമയം 3:40, ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം എന്ത്? സമയം 3:40, ക്ലോക്കിന്റെ കണ്ണാടിയിലെ പ്രതിബിംബം എന്ത്? കണ്ണാടിയിലെ പ്രതിബിംബം കാണേണ്ട മെത്തേഡ്, തന്നിരിക്കുന്ന സമയം 11നേക്കാൾ ചെറുതാണെങ്കിൽ, എന്ന് പറഞ്ഞാൽ 11 എന്ന നമ്പറിന് മുമ്പ് വരുന്ന സംഖ്യ, 1 മുതൽ 10 വരെ തുടങ്ങുന്ന സംഖ്യകൾ 11നേക്കാൾ ചെറുതാണെങ്കിൽ 12 അല്ലെങ്കിൽ 11:60 നിന്ന് കുറയ്ക്കണം. തന്നിരിക്കുന്ന സമയം 11നേക്കാൾ ചെറുതാണെങ്കിൽ 12 അല്ലെങ്കിൽ 11:60 എന്ന് കുറയ്ക്കണം. തന്നിരിക്കുന്ന സമയം 11നേക്കാൾ വലുതാണെങ്കിലോ അത് 24 അല്ലെങ്കിൽ 23:60 നിന്ന് കുറയ്ക്കണം. വ്യക്തമാണ്, ഇതാണ് കണ്ടീഷൻ. തന്നിരിക്കുന്ന സമയം 11നേക്കാൾ ചെറുതാണ് എന്ന് പറഞ്ഞാൽ 1ൽ തുടങ്ങുന്ന സമയം, 2ൽ തുടങ്ങുന്ന സമയം, 3ൽ തുടങ്ങുന്ന സമയം, 10ൽ തുടങ്ങുന്നത് വരെ. എന്നാൽ 11ലോ 12ലോ തുടങ്ങുന്ന സമയം വരെയാണെങ്കിൽ അത് 11നേക്കാൾ വലുതാണ്. 11:20 11നേക്കാൾ വലിയ നമ്പർ ആയിട്ടാണ് എടുക്കുക. 12:10 11നേക്കാൾ വലുതാണ്. ഇത്രയേ ഉള്ളൂ കണ്ടീഷൻ. ഇനി മിറർ ഇമേജ് തന്നിട്ട് ആക്ച്വൽ ടൈം കാണാൻ ചോദിച്ചാലോ, ഇത് നേരെ തിരിച്ചെടുക്കുക എന്നത് തന്നെയാണ് മെത്തേഡ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം 3:40. ഈ 3:40 എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു 11ലോ 12ലോ തുടങ്ങുന്നത് മാത്രമാണ് വലുത്, ബാക്കി ചെറുതാണ്. അപ്പോൾ എത്രയെന്നാ കുറയ്ക്കേണ്ടത്?
12 അല്ലെങ്കിൽ 11:60. ഇത് രണ്ടും എന്തിനെ എഴുതി? മിനിറ്റ് തന്നില്ലെങ്കിൽ റൗണ്ടഡ് ഫിഗർ 12. 12 തന്നെയാണ് ഇവിടെ 11 മണിക്കൂർ 60 മിനിറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം 3:40 നമ്മൾ ചെയ്യേണ്ടത് 11:60 മൈനസ് 3:40. 60 ഇന്ന് 40 കുറച്ചു 20, 11 ഇന്ന് 3 കുറച്ചു 8. നോക്കാം, 11:60 ഇന്ന് 3:40 മൈനസ് ചെയ്തു, നമുക്ക് 8:20 എന്ന ഉത്തരം കിട്ടി. ഇത് നമ്മൾ എഴുതി ചെയ്യുന്നതാണ്. പകരം ഇത് എഴുതാതെ തന്നെ ചെയ്യാം. തന്നിരിക്കുന്ന സമയം 3:40, നമുക്ക് 11:60 എന്ന് കുറയ്ക്കണം. നിങ്ങൾ നോക്കേണ്ടത് 3-നോട് എത്ര കൂട്ടിയാൽ 11, 3-നോട് എത്ര കൂട്ടിയാലാണ്? 8 കൂട്ടിയാലാണ് 11. എത്ര മിനിറ്റ് ഇവിടെ ഉണ്ട്? 40. ഒരു മണിക്കൂർ 60 അല്ലേ, ഇനി എത്ര കൂടെ വേണം? 20. സോ ഇങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വേഗം എഴുതാതെ ഉത്തരത്തിലേക്ക് വരാൻ സാധിക്കും. നോക്കിയേ, 5:40 എന്താണ് മിറർ ഇമേജ്? സമയം 5 തന്നിട്ടുണ്ട്, 11:00 എത്ര കൂടെ വേണം? 6. 40 ഉണ്ട്, ബാക്കി എത്ര? 20. സമയം 1:10 നോക്കിയേ, 1 ഉണ്ട്, 1 11-നേക്കാൾ ചെറുതാണ്. ശരിയല്ലേ? 1. ബാക്കി ഇനി എത്ര വേണം? 11:00, 10. എത്ര കിട്ടും? 50. സമയം 3:45, 3 ഉണ്ട്, 11:00 എത്ര വേണം? 8. 15. സമയം 9:50, 11:00 എത്ര വേണം? 2:10. ക്ലിയർ ആണല്ലോ. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം 11-നേക്കാൾ വലുതാണ് ചോദിക്കുന്നതാണെങ്കിൽ അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. 11-നേക്കാൾ വലുത് തരുന്ന ഒരു സമയമാണ് 11:50. ചോദ്യം 11:50. അപ്പോൾ എത്രയെന്ന മൈനസ് ചെയ്യേണ്ടത്? 23:60 എന്ന് എഴുതിയാണ് ചെയ്യുകയാണെങ്കിൽ 23:60 മൈനസ് 11:50. 60-50 കുറച്ചു 10, ഇവിടെ 12. ഉത്തരം 12:10. ഇതാണ് എഴുതി ചെയ്യേണ്ട ഈ സ്റ്റെപ്പ് ഉപയോഗിച്ച് ചെയ്യേണ്ടത്. എന്നാൽ ഈ സ്റ്റെപ്പ് നമുക്കറിയണം, പക്ഷെ അത് എഴുതാതാക്കുക. ചോദ്യം 11-ലോ 12-ലോ തുടങ്ങുന്നത് മാത്രമാണ് 11-നേക്കാൾ വലുത്. ആണോ? അപ്പം നിങ്ങളുടെ ചോദ്യം ഒന്നുകിൽ 11-ൽ തുടങ്ങും അല്ലെങ്കിൽ 12-ൽ തുടങ്ങും. ചോദ്യം 11-ൽ തുടങ്ങിയാൽ ഉത്തരം 12-ൽ തുടങ്ങണം. അപ്പോൾ ചോദ്യം 12-ലാണെങ്കിലോ തിരിച്ചുത്തരം 11. മിനിറ്റ് എത്രയുണ്ട്? 50. ബാക്കി എത്ര കൂടെ വേണം? 10. ശരിയല്ലേ? അപ്പം മറ്റൊരു ചോദ്യം നോക്കിയേ, 11:20. ചോദ്യം 11 തുടങ്ങി, 12. 60 20-നോടൊപ്പം 40. ചോദ്യം 12:30 എവിടെ തുടങ്ങും? 12 തന്ന 11. 11:30. ക്ലിയർ ആണോ? ഇനി ഇതിലൊന്നും ഉൾപ്പെടാത്ത മിനിറ്റ് ഇല്ലാത്ത ചോദ്യം, മിനിറ്റ് ഇല്ലാത്ത ചോദ്യം തരുന്നു. സമയം 5. എത്രയെന്നാ കുറയ്ക്കേണ്ടത്? 12. അപ്പോൾ 12-ൽ നിന്ന് 5 കുറച്ച് എത്ര? 7. ക്ലിയർ അല്ലേ? അതായത് ഏത് സമയം മിനിറ്റ് ഇല്ലാതെ തന്നാലും 12-ൽ നിന്ന് മൈനസ് ചെയ്ത് കഴിയാൽ മതി. അപ്പോൾ സമയം 10 എത്ര? 2. സമയം 6 എത്ര? 6. വ്യക്തമാണ്. സമയം 12, 12-ൽ നിന്ന് മൈനസ് ചെയ്ത 0. 0 എന്നൊരു സമയമില്ല, 12. ഇവിടെയാണ് മറ്റൊരു പ്രത്യേകതയുള്ളത്. ക്ലോക്കിലെ സമയവും കണ്ണാടിയിലെ പ്രതിബിംബവും തുല്യമായി വരുന്ന സമയമാണ് 6:00, 12:00. വ്യക്തമല്ലേ? അപ്പോൾ 6:00 12:00 ക്ലോക്കിലെ സമയവും കണ്ണാടിയിലെ പ്രതിബിംബവും തുല്യമായി വരുന്നത്. അതിനെ ബേസ് ചെയ്ത് PSC 1-ലധികം ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു ക്ലോക്ക് കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കണ്ടാൽ ദിവസത്തിൽ അത് എത്ര പ്രാവശ്യം കൃത്യസമയം കാണിക്കും? എത്ര പ്രാവശ്യം കൃത്യസമയം കാണിക്കും? 4 പ്രാവശ്യം കൃത്യസമയം കാണിക്കും. ഏതൊക്കെയാണ് ആ 4 പ്രാവശ്യം? 6 AM, 6 PM, 12 AM, 12 PM. വ്യക്തമാണ്. ഒരു ക്ലോക്ക് കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കാണുന്നു, അത് ദിവസത്തിൽ എത്ര പ്രാവശ്യം കൃത്യസമയം കാണിക്കും? ആൻസർ 4. ഒരു ക്ലോക്ക് കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കാണുന്നു രാവിലെ 10:00 വൈകുന്നേരം 6:00 ഇടയിൽ. രാവിലെ 10:00 വൈകുന്നേരം 6:00 ഇടയിൽ അത് എത്ര പ്രാവശ്യം കൃത്യസമയം കാണിക്കും? ഇതാണ് ചോദ്യം എന്ന് വിചാരിച്ചേ. 10-നും 6-നും ഇടയിൽ, 10 കഴിഞ്ഞൊരു 12:00 വരും. ശരിയല്ലേ? ഇടയിൽ എന്ന വാക്കുള്ളത് കൊണ്ട് 6 എടുക്കാൻ പറ്റൂല. അപ്പൊ എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. എന്നാൽ 10 മുതൽ 6 വരെ എന്ന് പറഞ്ഞാലോ, അവിടെ 12-ഉം 6-ഉം എത്ര വരും? 2 പ്രാവശ്യം. ഒരു ദിവസത്തിൽ എന്ന് ചോദിച്ചാലോ, അത് എത്ര പ്രാവശ്യം? 4 പ്രാവശ്യം. വ്യക്തമായി മനസ്സിലാക്കി പഠിക്കുക. ഒരു പർട്ടിക്കുലർ ടൈം പറയുന്നു, ആ ടൈമിനിടയിൽ 12-ഉം 6-ഉം വരുന്നത് എത്ര പ്രാവശ്യം എന്ന് എഴുതണം. അല്ല, ഒരു ദിവസത്തെ ആസ്പദമാക്കി ചോദിച്ചാൽ അത് 4 പ്രാവശ്യമാണ് എന്ന് എഴുതണം. വ്യക്തമാണ്. ഇനി കഴിഞ്ഞ വർഷം മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അത് ചോദ്യം മുൻപും ചോദിച്ച ചോദ്യമാണ്, എനിക്ക് കൂടെ ആവർത്തിച്ചു എന്നുള്ളതാണ്. ഓടാതിരിക്കുന്ന ഒരു ക്ലോക്ക് ദിവസത്തിൽ എത്ര പ്രാവശ്യം കൃത്യസമയം കാണിക്കും? ഈ ഓടാതിരിക്കുന്ന ക്ലോക്ക് കൃത്യസമയം കാണിക്കുമോ? കാണിക്കും. 2 പ്രാവശ്യമാണ് കാണിക്കുന്നത്. ഒരു ക്ലോക്ക് 3:40 കേടായി എന്ന് വിചാരിക്കുക. മറ്റു ക്ലോക്കുകളിൽ 3:40 ആകുമ്പോൾ ഇതേ ക്ലോക്കിലും 3:40 തന്നെയാണ് കാണിക്കുക. ദിവസത്തിൽ എത്ര 3:40 ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പോൾ അത് രാവിലെയും വൈകുന്നേരവും കാണിക്കും. ശരിയല്ലേ? അപ്പോൾ ഓടാതിരിക്കുന്ന ക്ലോക്ക് 2 പ്രാവശ്യം കൃത്യസമയം കാണിക്കും. ഒരു ക്ലോക്ക് കണ്ണാടിയിൽ പ്രതിബിംബിച്ച് കാണിച്ചാൽ അതിൻ്റെ മിറർ ഇമേജ് 4 പ്രാവശ്യം കൃത്യമായിരിക്കും.
ആയിരിക്കും മിറർ ഇമേജുമായി ബന്ധപ്പെട്ട ചോദ്യം ഇതാണ്. ഇവിടെ എല്ലാം നമ്മൾ റൗണ്ടഡ് ഫിഗേഴ്സ് ആണ് തന്നത്. ഇനി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ഒന്നും അല്ല നമ്മളടുത്ത് ചോദിക്കുക 3:41 എന്ത് ചെയ്യും 8:19 ഓക്കെയാണ് ഒരു സംശയമില്ല 60 മിനിറ്റ് ആണ് ഇവിടെ 19:41 അവർ തന്നാൽ ബാക്കി 19 ഉള്ളൂ എന്താണ് ഇതാണ് കോണളവ് നമുക്ക് അടുത്തതിലേക്ക് വരാം അടുത്തത് ആംഗിൾ മിറർ ഇമേജ് കഴിഞ്ഞു ഇനി നമ്മൾ ആംഗിളിലേക്കാണ് വരുന്നത് ചോദ്യം ഇതാ സമയം 3 കോണളവിന് 3 തരം ചോദ്യങ്ങളാണ് ഉള്ളത് ഒന്ന് ഒരു റൗണ്ടഡ് ഫിഗർ തരും ഏതൊരു റൗണ്ടഡ് ഫിഗർ തന്ന കോണളവ് ചോദിച്ചാലും നിങ്ങൾ തന്നിരിക്കുന്ന നമ്പറിനെ 30 കൊണ്ട് ഗുണിക്കുക അപ്പൊ സമയം 1 ആയിരുന്നെങ്കിലോ 1:30 30 ഡിഗ്രി സമയം 2 ആയിരുന്നെങ്കിലോ 60 ഡിഗ്രി സമയം 3 ആണ് 3:30 90 അപ്പൊ സമയം 4 120 5 150 6 180 സമയം 6 180 സാധാരണഗതിയിൽ കോണളവ് പരമാവധി നമ്മൾ 180 ഡിഗ്രി വരെ എഴുതു 180 ഡിഗ്രിക്ക് മുകളിൽ വരുന്ന കോണുകൾക്ക് നമ്മൾ പറയുന്ന പേര് റിഫ്ലക്സ് കോണുകൾ എന്നാണ് റിഫ്ലക്സ് ആംഗിൾസ് അല്ലെങ്കിൽ റിഫ്ലക്സ് കോണുകൾ എന്നാണ് 180 ഡിഗ്രിക്ക് പറയുക അപ്പൊ സമയം 7 7:30 നിങ്ങൾ 210 എന്ന് എഴുതിയാൽ 210 ശരിയാണ് 7 മണിയുടെ റിഫ്ലക്സ് ആംഗിൾ ആണ് 210 എല്ലാ സമയത്തിനും രണ്ട് കോണുകൾ ഉണ്ടാകും അതിൽ ഒരു കോൺ 180 താഴെയും മറ്റൊരു കോൺ 180 മുകളിലുമായിരിക്കും 180 ഡിഗ്രിക്ക് മുകളിൽ വരുന്ന കോണുകൾക്കാണ് റിഫ്ലക്സ് കോണുകൾ എന്ന് പറയുക ഞാൻ കുറച്ച് വേഗത്തിലാണ് പറയുന്നത് കാരണം നമ്മൾ ഒരിക്കൽ പഠിച്ച ക്ലോക്കുമായി ബന്ധപ്പെട്ട വസ്തുതകളുടെ റിവിഷൻ ആണ് ചുരുങ്ങിയ സമയം മാക്സിമം നമ്പർ ഓഫ് ഫാക്ട് എന്ന കൺസെപ്റ്റിലാണ് വേഗത്തിൽ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നോക്കിയേ 7:30 210 ഇനി എന്ത് ചെയ്യണം 180നേക്കാൾ ഉയർന്ന ഒരു ഉത്തരമാണ് കിട്ടുകയാണെങ്കിൽ 360 എന്ന് കുറച്ചാൽ ചെറിയ ആംഗിൾ കിട്ടും 360 - 210 ആൻസർ 180 ഡിഗ്രി ക്ലിയർ ആണ് അപ്പൊ നോക്കാം ഇങ്ങനെ 1 മുതൽ 11 വരെയുള്ള അല്ലെങ്കിൽ 12 വരെയുള്ള സമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് 12 ചോദ്യങ്ങൾ സമയം 12 എത്രയെന്ന് ചോദിച്ചാൽ 12 × 30 360 360 - 360 0 ഡിഗ്രിയാണ് വ്യക്തമാണ് ഇതാണ് റൗണ്ടഡ് ഫിഗേഴ്സ് തന്നാലുള്ള ആംഗിൾ കാണാൻ നമുക്ക് അടുത്തതിലേക്ക് വരാം സമയം 3:15 ഇവിടെ മണിക്കൂറിനോടൊപ്പം മിനിറ്റും ഉണ്ട് എങ്ങനെ ചെയ്യും സമയം 3 മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 3 15 മിനിറ്റിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 3 മണിക്കൂറിനെയും മിനിറ്റിനെയും ഒരേ സംഖ്യ സൂചിപ്പിച്ചാൽ കാണേണ്ട മെത്തേഡ് എത്രയാണോ തന്നിരിക്കുന്ന മിനിറ്റ് അതിൻ്റെ പകുതിയായിരിക്കും ആംഗിൾ വ്യക്തമാണ് മണിക്കൂർ സൂചിയെയും മിനിറ്റ് സൂചിയെയും ഒരേ സംഖ്യ പ്രതിനിധാനം ചെയ്യുന്നുവെങ്കിൽ കോണളവ് തന്നിരിക്കുന്ന മിനിറ്റിൻ്റെ പകുതിക്ക് തുല്യം ഒന്നുകൂടെ വരുന്നു സമയം 6:30 മണിക്കൂറിനെ സൂചിപ്പിച്ച സംഖ്യ 6:30 മിനിറ്റിനെ സൂചിപ്പിച്ച സംഖ്യ 6 രണ്ടും തുല്യം കോണളവ് 30 മിനിറ്റിന്റെ പകുതി 15 ഡിഗ്രി ഓക്കെയാണ് അപ്പൊ രണ്ടാമത്തെ മെത്തേഡ് ക്ലിയർ ആണ് മണിക്കൂർ സൂചിയെയും മിനിറ്റ് സൂചിയെയും ഒരേ സംഖ്യ പ്രതിനിധാനം ചെയ്യുന്നുവെങ്കിൽ കോണളവ് തന്നിരിക്കുന്ന മിനിറ്റിന്റെ പകുതിക്ക് തുല്യം നമ്മൾ മൂന്നാമത്തെ മെത്തേഡിലേക്ക് വരും സമയം 7:15 കോണളവിന്ത് ഇവിടെയും മണിക്കൂർ സൂചിയുണ്ട് മിനിറ്റ് സൂചിയുണ്ട് മണിക്കൂറിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 7 15 മിനിറ്റിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 3 തുല്യമല്ല വ്യത്യാസം ഇനി ഈ ഒരു കൺസെപ്റ്റ് ഉള്ളേ ഇവ തമ്മിൽ വ്യത്യാസമാണെങ്കിൽ ആദ്യം നിങ്ങൾ ഇവയുടെ വ്യത്യാസം എടുക്കുക ഇവ തുല്യമല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഇതിൻ്റെ വ്യത്യാസം എടുക്കുക 7 × 3 കുറച്ചു എത്ര കിട്ടി 4 ഇനി നേരത്തെ പഠിച്ചതാ റൗണ്ടഡ് ഫിഗർ കിട്ടി എങ്കിൽ എപ്പോഴും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 30 4 × 30 120 മണിക്കൂർ സൂചിയെ സൂചിപ്പിച്ചത് 7 ആണ് മിനിറ്റ് സൂചിയെ സൂചിപ്പിച്ചത് 3 ആണ് ഇവയുടെ വ്യത്യാസം എടുക്കുക അത് 4 അതിനെ 30 കൊണ്ട് ഗുണിച്ചു 120 ഇനി നോക്കേണ്ടത് വീണ്ടും ഇവിടെ തന്നെയാ ഇതിൽ ആദ്യത്തെ സംഖ്യ വലുതാണെങ്കിൽ പ്ലസും ആദ്യത്തെ സംഖ്യ ചെറുതാണെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യും മൈനസ് ഇവിടെ വലുതല്ലേ പ്ലസ് എന്താ പ്ലസ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന മിനിറ്റിന്റെ പകുതി 15ന്റെ പകുതി എത്ര 7.5 സോ ആൻസർ 127.5 വ്യക്തമാണ് സമയം 7:15 മണിക്കൂറിനെ സൂചിപ്പിച്ച സംഖ്യ 7 15 മിനിറ്റിനെ സൂചിപ്പിച്ച സംഖ്യ 3 ഇവയുടെ വ്യത്യാസം എടുത്തു 4 അതിനെ 30 കൊണ്ട് ഗുണിക്കുന്നു 120 ആദ്യത്തെ സംഖ്യ വലുതായതിനാൽ മിനിറ്റിന്റെ പകുതി പ്ലസ് ചെയ്യും മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം സമയം 8:30 മണിക്കൂറിനെ സൂചിപ്പിച്ച സംഖ്യ 8 30 മിനിറ്റിനെ സൂചിപ്പിച്ച സംഖ്യ 6 അപ്പോൾ ഇവിടെ വ്യത്യാസം എടുക്കണ്ടേ 2 അതിനെ 30 കൊണ്ട് ഗുണിച്ചു
60. ആദ്യത്തെ സംഖ്യ വലുത്. സോ പ്ലസ് ചെയ്യണം മിനിറ്റിന്റെ പകുതി. 30ന്റെ പകുതി 15 പ്ലസ് ചെയ്തു. ആൻസർ 75 ഡിഗ്രി. ഇനി നോക്കാം മറ്റൊരു ക്വസ്റ്റ്യൻ. സമയം 4:30. മണിക്കൂറിനെ സൂചിപ്പിക്കുന്നത് 4, 30 മിനിറ്റിനെ സൂചിപ്പിക്കുന്നത് 6. അപ്പോൾ ഇവയുടെ വ്യത്യാസം എത്ര? 2. അതിനെ 30 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 60 എന്ന് കിട്ടി. ആദ്യത്തെ സംഖ്യ ചെറുതാണ്. മൈനസ് ചെയ്യണം 30ന്റെ പകുതി 15. ആൻസർ 45 ഡിഗ്രി. ഇപ്പൊ നമുക്ക് കിട്ടിയ ഉത്തരങ്ങൾ എല്ലാം തന്നെ 180ന് താഴെയാണ്. അതിനാൽ നമ്മൾ ഇതിന്റെ ഉത്തരം ഇത് തന്നെയാണെന്ന് പറയുന്നു. എന്നാൽ ഒന്നിന്റെ ഉത്തരം 180ന് മുകളിൽ കിട്ടിയാൽ നമുക്കറിയാം അത് റിഫ്ലക്സ് കോൺ ആണ് നമുക്ക് കിട്ടിയത്. ആക്ച്വൽ ആംഗിളിലേക്ക് വരാൻ നമ്മൾ 180ൽ നിന്ന് മൈനസ് ചെയ്യണം. ഇതാണ് മിനിറ്റ് മണിക്കൂർ സൂചികൾ തമ്മിലുള്ള കോണളവ് എന്ന് പറയുന്നത്. അപ്പൊ മിനിറ്റ് മണിക്കൂർ സൂചികൾ തമ്മിൽ ഈ മൂന്ന് തരം കോണളവാണ് ആക്ച്വലി ഉള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി മറ്റൊന്ന്, 5 മണിക്കൂർ 40 മിനിറ്റ് 30 സെക്കൻഡ്. 5 മണിക്കൂർ 40 മിനിറ്റ് 30 സെക്കൻഡ്. ഇവിടെ മിനിറ്റ് സെക്കൻഡ് സൂചികൾ തമ്മിലുള്ള കോണളവ് എന്താണ്? മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിലുള്ള കോണളവ് ഇതേ മെത്തേഡ് തന്നെ, ചെറിയൊരു മാറ്റം. നമ്മൾ പഠിച്ചിട്ടുണ്ട് 40 മിനിറ്റിനെ സൂചിപ്പിക്കുന്ന ക്ലോക്കിലെ സംഖ്യ 8, 30 സെക്കൻഡിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 6. ഇവയുടെ വ്യത്യാസം 2. അതിനെ 30 കൊണ്ട് ഗുണിച്ചു. 2 × 30 = 60. ഇവിടെ ആദ്യത്തെ സംഖ്യ വലുതാണെങ്കിൽ പ്ലസ്. ഇത്രയും ഓക്കെയാണ്. മിനിറ്റിനെ സൂചിപ്പിച്ച ക്ലോക്കിലെ സംഖ്യ 8, 40 മിനിറ്റിനെ 8 സൂചിപ്പിക്കുക, 30 സെക്കൻഡിനെ സൂചിപ്പിക്കുന്ന ക്ലോക്കിലെ സംഖ്യ 6. ശരിയല്ലേ? ഇവയുടെ വ്യത്യാസം 2. അതിനെ 30 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ 60 എന്ന് കിട്ടി. ഇതിൽ ആദ്യത്തെ സംഖ്യ വലുത്, പ്ലസ്. ഇനി എന്താണ് പ്ലസ് ചെയ്യേണ്ടത്? എത്ര സെക്കൻഡ് ആണോ തരുന്നത് അതിലെ ഒരു ദശാംശ സ്ഥാനം മാറ്റി, അതായത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് എത്ര സെക്കൻഡ് ആണോ തരിക അതിലെ ഒരു ദശാംശ സ്ഥാനം മാറ്റി, 30ന്റെ ഒരു ദശാംശ സ്ഥാനം മാറ്റിയാൽ 3. ഉത്തരം 63 ഡിഗ്രി. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പഠിച്ചിട്ടുള്ള വസ്തുതയാണ്, അതുകൊണ്ടാണ് നമ്മൾ വളരെ വേഗത്തിലേക്ക് പോകുന്നത്. ഓക്കെ, അല്ല നമ്മുടെ ക്ലാസ് എടുക്കുമ്പോൾ എടുത്തിട്ട് കാര്യമില്ല, റിവിഷൻ വേറെ, ക്ലാസ് വേറെ. ഓക്കെ, അടുത്ത ചോദ്യം. 7:30 10 സെക്കൻഡ്. 7:30 10 സെക്കൻഡ്. മിനിറ്റ് സെക്കൻഡ് സൂചികൾ തമ്മിലുള്ള കോണളവ്. 30 മിനിറ്റിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 6, 10 സെക്കൻഡിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 2. ശരിയല്ലേ? ഇനി ഇവയുടെ വ്യത്യാസം എന്ന് പറയുന്നത് 4. അതിനെ 30 കൊണ്ട് ഗുണിച്ചു 120. ആദ്യത്തെ സംഖ്യ വലുത്, പ്ലസ്. 10ന്റെ 1 + ചെയ്തു. ഉത്തരം 121 ഡിഗ്രി. അപ്പൊ രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് മിനിറ്റ് സെക്കൻഡ് സൂചികളുമായി ബന്ധപ്പെട്ട് പി എസ് സി പരീക്ഷകൾക്ക്. അപ്പൊ അത് വന്നാലും സ്വാഭാവികമായി നിങ്ങൾക്ക് ചെയ്യാനറിയാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ആംഗിളുമായി ബന്ധപ്പെടുത്തി നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിക്കേണ്ടതായി വരുന്നത്. ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത് ഡയറക്റ്റ് ആയി പി എസ് സി ചോദിക്കുന്ന ചില ചോദ്യമുണ്ട്. ഒരു ദിവസത്തിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എത്ര പ്രാവശ്യം ഒന്നിക്കുമെന്ന്. ഈ ഒന്നിക്കും എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കോയിൻസൈഡ് എന്നാ പറയാ, ഒന്നിന് മുകളിൽ ഒന്നായി വരുന്നു, ഇതിനെയാണ് ഒന്നിക്കുക എന്ന് പറയുക. ഇത്തരം ചോദ്യങ്ങൾക്ക് ഒരു ദിവസവുമായി ബന്ധപ്പെട്ടാൽ 22 അല്ലെങ്കിൽ 44 ഉത്തരം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒന്നിക്കും എന്ന് കണ്ടാൽ നിങ്ങളുടെ ഉത്തരം 22 ആണ്. ഹൗ മെനി ടൈംസ് ഡു ദി ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് കോയിൻസൈഡ് ഇൻ എ ഡേ. ഒരു ദിവസത്തിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്നത്. ഈ ഒന്നിക്കുമ്പോൾ ഒന്നിന് മുകളിൽ ഒന്നായി വരുമ്പോൾ ഇവിടെ ആംഗിൾ 0 ഡിഗ്രി എന്ന് മറക്കരുത്. ഇതേ ചോദ്യം തന്നെയാണിത്. സോ ഇതും എന്ത് തന്നെയാണ്? 22. അപ്പോൾ ഒന്നിക്കുന്നത് 22 പ്രാവശ്യം, അത് 0 ഡിഗ്രി ആംഗിളിലാണ്. അപ്പൊ ചോദ്യം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക, ഒരു ദിവസത്തിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എത്ര പ്രാവശ്യം 0 ഡിഗ്രി ആംഗിളിൽ വരും? ആൻസർ എന്താ? 22. അടുത്തത് എതിർദിശയിൽ വരുന്നത്. ഒന്നിക്കുന്നതിന് പകരം എതിർദിശ, ഇംഗ്ലീഷിൽ ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നാ പറയാ. നോക്കിയേ, സമയം 6 മണി, നോർത്ത് സൗത്ത്. ഇതെന്താണ്? 22. സമയം 6 മണി, കോണളവ് എന്ത്? 180 ഡിഗ്രി. അതും 22. ഈ നാലെണ്ണമാണ് ഒരു ദിവസവുമായി ബന്ധപ്പെട്ട് 22 പ്രാവശ്യം വരുന്നത്. കാണാതെ പഠിക്കാവുന്നതേ ഉള്ളൂ. ഒരു ദിവസത്തിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എത്ര പ്രാവശ്യം ഒന്നിക്കും, എത്ര പ്രാവശ്യം 0 ഡിഗ്രിയിൽ വരും, എത്ര പ്രാവശ്യം എതിർദിശയിൽ വരും, എത്ര പ്രാവശ്യം 180 ഡിഗ്രിയിൽ വരും. ക്ലിയർ ആണ്? 4ന്റെയും ഉത്തരം എന്താണ്? 22. ഇനി 44 വരുന്ന രണ്ടെണ്ണമാണ് ഉള്ളത്. അതിൽ ആദ്യത്തേത് നേർരേഖ എന്നാണ്. ഒരു ദിവസത്തിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എത്ര പ്രാവശ്യം നേർരേഖയിൽ വരും? നേർരേഖ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രൈറ്റ് ലൈൻ എന്നാണ്. ശരിയല്ലേ? ഇവിടെ ഒന്നിക്കുന്നത് എല്ലാം നേർരേഖയിലാണ്, ഡൗട്ടൊന്നുമില്ല. എതിർദിശയിൽ വരുന്നതും നേർരേഖയിലാണ്. അപ്പോൾ ഇത് 22, ഇത് 22, രണ്ടും കൂടെ ചേരുമ്പോൾ 44. അപ്പൊ 44 വന്നത് മനസ്സിലായി, സ്ട്രൈറ്റ് ലൈൻ അല്ലെങ്കിൽ നേർരേഖ. രണ്ടാമത്തതൊന്ന് റൈറ്റ് ആംഗിൾ, മലയാളത്തിൽ പറഞ്ഞ മട്ടകോൺ, 90 ഡിഗ്രി ആംഗിളിൽ വരുന്നത്.
90 ഡിഗ്രി ആംഗിൾ വരുന്നത് എത്ര പ്രാവശ്യമാ 44 ആണ് ഓക്കേ അപ്പോൾ 44 വരുന്നത് പഠിക്കാൻ എളുപ്പമാണ് രണ്ടെണ്ണേ ഉള്ളൂ നേർരേഖയും മട്ടകോണും 44 പ്രാവശ്യം ബാക്കി വരുന്ന 0 ഡിഗ്രി 180 ഡിഗ്രി അതോടൊപ്പം തന്നെ എതിർദിശ ഒന്നിക്കുന്നത് 22 ആറ് ചോദ്യങ്ങൾ ഒരുമിച്ച് പഠിച്ചാൽ തെറ്റും എന്നുള്ള ആൾക്കാർ ഇത് രണ്ടും പഠിക്കുക ഇതില്ല ചോദിച്ചാൽ 22 എന്ന് ഉത്തരം എഴുതുക ഇനി രണ്ടെണ്ണം കൂടെ പഠിക്കേണ്ടതുണ്ട് 22 ഉത്തരം വരുന്നതിനെടുക്കുന്ന ചുരുങ്ങിയ സമയം എന്ത് ചോദ്യം ഇങ്ങനെയായിരിക്കും ഒരു ദിവസത്തിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒരിക്കൽ ഒന്നിച്ചാൽ വീണ്ടും ഒന്നിക്കാൻ എടുക്കുന്ന ചുരുങ്ങിയ സമയം എന്താണത് അത് 65 × 5/11 മിനിറ്റ് 65 × 5/11 മിനിറ്റ് ഓക്കെ ആണ് ഇനി ഒന്നുകൂടെ നമ്മൾ അറിയണം ഒരിക്കൽ മട്ടകോണിൽ വന്നാൽ അല്ലെങ്കിൽ ഒരിക്കൽ നേർരേഖയിൽ വന്നാൽ വീണ്ടും വരാനെടുക്കുന്ന സമയം 32 × 8/11 മിനിറ്റ് ഒക്കെയാണ് ഈ 8 ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കാൻ ഞാൻ ഒരിക്കൽ കൂടെ പറയാം ഒരു ദിവസത്തിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എത്ര പ്രാവശ്യം ഒന്നിക്കും എത്ര പ്രാവശ്യം 0 ഡിഗ്രിയിൽ വരും എത്ര പ്രാവശ്യം എതിർദിശയിൽ വരും എത്ര പ്രാവശ്യം 180 വരും ഉത്തരം 22 ഒരിക്കൽ ഒന്നിച്ചാൽ വീണ്ടും ഒന്നിക്കാൻ എടുക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോന്നിനെടുക്കുന്ന ചുരുങ്ങിയ സമയം 65 × 5/11 മിനിറ്റ് 44 വരുന്ന രണ്ടെണ്ണമാണ് നേർരേഖയും മട്ടകോണും അതിനെടുക്കുന്ന ചുരുങ്ങിയ സമയമാണ് 32 × 8/11 മിനിറ്റ് ഇതിൽ ഈ ചോദ്യം ഒഴിച്ച് ബാക്കി എല്ലാം ഒന്നിലധികം തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് വ്യക്തമായി പഠിക്കേണ്ട ചോദ്യമാണ് ഇനി അടുത്ത അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്നതും ഇത് റിലേറ്റ് ചെയ്തതാണ് രണ്ട് മൂന്ന് മോഡലൂടെ ഉണ്ട് നമ്മൾ അതിലേക്ക് വരുന്നു വേഗത്തിലാണ് പറയുന്നത് വേഗത്തിൽ പറയേണ്ടത് സ്ഥലത്ത് വേഗത്തിൽ തന്നെയാണ് പറയേണ്ടത് സാധാരണഗതിയിൽ ഇതിലിപ്പോ ഡൗട്ട് വരാൻ സാധ്യതയുള്ള ആർക്കെന്ന് ചോദിച്ചാൽ ഈ ചാപ്റ്റർ വ്യക്തമായി പഠിക്കാത്ത ആൾക്കാരാണ് പരീക്ഷയ്ക്ക് വളരെ ചുരുക്കം സമയമേ ഉള്ളൂ അപ്പൊ സ്വാഭാവികമായി ഈ ചാപ്റ്റർ പഠിച്ചൊരാളിനെ സംബന്ധിച്ചിടത്തോളം ഈ വേഗത കുറവെന്നേ അവർ വിശ്വസിക്കാൻ സാധ്യതയുള്ളൂ കാരണം റിവിഷന് നമുക്ക് മാക്സിമം സ്പീഡിൽ മാക്സിമം വസ്തുതകൾ പറയണം നമുക്കറിയാവുന്ന ഒരു വസ്തുത കേൾക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടും തോന്നൂല നമുക്ക് അഥവാ ബുദ്ധിമുട്ട് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരാദ്യം മനസ്സിലാക്കണം ഈ ചാപ്റ്റർ ഞാൻ പെർഫെക്റ്റ് ആയില്ല ആ ചാപ്റ്റർ ഞാൻ ഒരിക്കൽ കൂടെ പഠിക്കേണ്ടതുണ്ട് അത് പഠിക്കണം വ്യക്തമാണ് അല്ലാതെ ഇവിടെ വേഗത കുറച്ച് പറഞ്ഞാൽ നമ്മളൊരു ക്ലാസ് പോലെ ഇത് കേട്ടോണ്ടിരിക്കും നമുക്ക് നമ്മുടെ മെരിറ്റും ഡിമെരിറ്റും വ്യക്തമായി മനസ്സിലാവാതിരിക്കും അതുകൊണ്ടാണ് ഇത് ഈ രൂപത്തിൽ തന്നെ പറഞ്ഞു പോകുന്നത് റിവിഷൻ എന്ന കൺസെപ്റ്റ് കുറവാണ് ഓക്കെയാണ് അപ്പൊ നമുക്ക് ഇതിലേക്ക് പോവാം ഇതിന്റെ കണ്ടിന്യൂഷനിലേക്ക് പോവാം നമുക്ക് അടുത്ത ചോദ്യം ഇങ്ങനെയാണ് വരുന്നത് ചോദ്യം ഇതാണ് 3 മണിക്കും 4 മണിക്കും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന സമയം ഏത് ഒരു പർട്ടിക്കുലർ ടൈമിൽ 3-നും 4-നും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കും അതെ അപ്പോൾ ഒന്നിക്കുന്ന കാണാൻ നമ്മളൊരു ഇക്വേഷൻ തന്നെ പഠിച്ചിട്ടുണ്ട് 60A/11 60A/11 അപ്പോൾ ഒന്നിക്കുന്ന സമയം കാണാൻ എന്താണ് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് 60A/11 ശരിയല്ലേ അപ്പോൾ ഇവിടെ നോക്കിയേ എ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ടൈം പറയുമല്ലോ അതിൽ ആദ്യത്തെ സമയമാണ് അപ്പോൾ എ ഇവിടെ 3 അല്ലേ 60A × 3/11 60A × 3 180/11 18-ൽ 11 ഒരു പ്രാവശ്യം ഓക്കെ 11 പോയി ശിഷ്ടം എത്രയാണ് 7 70-ലോ 6 പ്രാവശ്യം 66 ശിഷ്ടം 4 16 4/11 മിനിറ്റ് അതായത് 3 കഴിഞ്ഞ് 16 4/11 മിനിറ്റ് ആകുമ്പോൾ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കും അപ്പോൾ ഒന്നിക്കുന്നത് കാണേണ്ട ഇക്വേഷൻ എന്താണ് 60A/11 മറ്റൊരു എക്സാമ്പിൾ നോക്കിയാൽ 7 മണിക്കും 8 മണിക്കും ഇടയിൽ ഫോർമുല 60A/11 60A × 7/11 420/11 11 കൊണ്ട് 3 പ്രാവശ്യം 33 ശിഷ്ട 9 90-ൽ 8 പ്രാവശ്യം 88 38 2/11 മിനിറ്റ് അപ്പോൾ ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ഇതാണ് ഒന്നിക്കുന്ന പർട്ടിക്കുലർ ടൈം ഒന്നിക്കുന്ന സമയം കാണേണ്ട ഇക്വേഷൻ മറക്കരുത് 60A/11 അടുത്ത് ഒന്നിക്കുന്നതിന് പകരം അടുത്ത് പറയുന്നത് എതിർദിശ എന്നാണ് അതായത് 3 മണിക്കും 4 മണിക്കും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എതിർദിശയിൽ വരുന്ന സമയം എന്ത് അപ്പോൾ എതിർദിശ കാണാൻ എന്താണ് ഇക്വേഷൻ 60 × A± 6/11 60 × A± 6/11 ഓക്കെയാണ് 60 × A± 6/11
എ എത്രയാ? എ മൂന്നാണ്. അപ്പോൾ പ്ലസ്സും മൈനസും എന്തിനാ നമ്മൾ പഠിച്ചിട്ടുണ്ട്? എ ആറിനേക്കാൾ ചെറിയൊരു സംഖ്യ, ഈ സിക്സ് ആറിനേക്കാൾ ചെറിയ സംഖ്യയാണെങ്കിൽ പ്ലസ്സും, വലിയ സംഖ്യയാണെങ്കിലോ മൈനസും ആണ്. എ ആറിനേക്കാൾ ചെറുതാണെങ്കിൽ പ്ലസ്സും വലുതാണെങ്കിൽ മൈനസും. സോ നോക്കിയേ, 60 × a 3 ചെറുതാണ്, അപ്പോൾ പ്ലസ് ചെയ്യണം. 3 + 6 / 11 ദെൻ 60 × 9 / 11 6 × 9 = 54 അല്ലേ? 540 / 11 54 11 എത്ര പ്രാവശ്യം? 4 × 11 = 44 44 കഴിഞ്ഞ ശിഷ്ടം എത്ര? 10. അപ്പോൾ 100 ആവില്ലേ? 100 × 11 എത്ര പ്രാവശ്യം? 9 × 11 = 99 49 1/11 മിനിറ്റ്. അതായത് 3 മണിക്കും 4 മണിക്കും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എതിർദിശയിൽ വരുന്നത് 49 1/11 മിനിറ്റ് ഏത് കഴിയുമ്പോൾ? 3. അതായത് 3 49 1/11. കാണേണ്ട ഇക്വേഷൻ എന്താണ്? 60 × a + or −6/11 എ ആറിനേക്കാൾ ചെറുതാണെങ്കിൽ പ്ലസ്സും, വലുതാണെങ്കിൽ എന്തുവാ? മൈനസും ആ ചെയ്യുക. ഇനി മട്ടകോണം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് 60 × a + or −3/11 ഈ മട്ടകോണം എന്ന് പറയുന്നത് ദിവസത്തിൽ എത്ര പ്രാവശ്യം വരും? അത് 44 പ്രാവശ്യം വരും എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ 2 പ്രാവശ്യം വരാം. അതുകൊണ്ട് തന്നെ +3 ഇട്ടാലും ശരി തന്നെയാണ്, −3 ഇട്ടാലും ശരി തന്നെയാണ്. ഒരു മണിക്കൂറിൽ 32 × 8/11 വ്യത്യാസത്തിൽ 2 പ്രാവശ്യം വരും. ഒരിക്കൽ വന്നാൽ വീണ്ടും വരാൻ 32 × 8/11 മിനിറ്റ് എന്ന് പറഞ്ഞില്ല, അപ്പം 32 മിനിറ്റ് കഴിയുമ്പോഴോ വീണ്ടും അത് വരേണ്ടതുണ്ട്. അപ്പം 3 ഫോർമുലകളാണ് ആക്ച്വലി ഇവിടെ ആവശ്യം. ഒന്നാമത്തെ ഫോർമുല 60 a/11, അത് ഒന്നിക്കുന്നതാണ്. രണ്ടാമത്തത് 60 × a + or −6/11 എയുടെ സ്ഥാനത്ത് ചെറിയ സംഖ്യ വന്നാൽ, ആറിനേക്കാൾ ചെറുത് വന്നാൽ പ്ലസ്സും, വലുത് വന്നാൽ മൈനസും ആണ്. അടുത്ത മട്ടകോണിൽ വന്നാൽ, റൈറ്റ് ആംഗിളിൽ വന്നാൽ എന്താണ്? 60 × a + or −3/11 അവിടെ എയുടെ സ്ഥാനത്ത് ആദ്യത്തെ സംഖ്യ തന്നെയാണ്, പ്ലസ് ചെയ്താലും മൈനസ് ചെയ്താലും ഉത്തരമാണ്. പൊതുവേ PSC പരീക്ഷകൾക്ക് ബ്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റായി ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം കൂടെ അറിയേണ്ടത്, ഈ വസ്തുതകൾ അറിയാവുന്ന വ്യക്തിക്ക് ഇതിനൊരു ആപ്ലിക്കേഷൻ ലെവലിലെ ചോദ്യമാക്കി മാറ്റിയാൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈസിയായി സോൾവ് ചെയ്യാവുന്നതാണ്. ഒരു എക്സാമ്പിൾ നോക്കിയാൽ, ഇപ്പോൾ ഒരു ക്ലോക്കിലെ മിനിറ്റ് സൂചി ഇപ്പോൾ 2 നിൽക്കുകയാണ്. ആ മിനിറ്റ് സൂചി 5 വരെ സഞ്ചരിച്ചാൽ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി മാറും? നമ്മൾ നേരത്തെ പഠിച്ചു, 2 മുതൽ 5 വ്യത്യാസം, 3 × 30 = 90. അപ്പോൾ ഇതിനാണ് നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ എന്ന് പറയുക. അതായത് നമുക്ക് പരിചയമില്ലാത്ത ചോദ്യങ്ങൾ തന്നുകൊണ്ട്, നമുക്ക് ഫെമിലിയർ അല്ലാത്ത ചോദ്യങ്ങൾ തന്നുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ക്ലോക്ക് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് അടിസ്ഥാന നിലവാരത്തിൽ ഇത്രയും വസ്തുതകൾ അറിയണം. പൊതുവേ PSC പരീക്ഷകൾക്ക് ആവർത്തിച്ച് ചോദിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ഇതിൻ്റെ റിവിഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ചാപ്റ്ററിലെ മറ്റ് വസ്തുതകളിലേക്ക് തീർച്ചയായും നിങ്ങൾ പോവേണ്ടതുണ്ട്. മെൻ്റൽ എബിലിറ്റി പോർഷനിലാണ് ഉള്ളത് കൊണ്ട് തീർച്ചയായും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. മെൻ്റൽ എബിലിറ്റിയിൽ നിന്ന്, ക്ലോക്കിൽ നിന്ന്, കലണ്ടറിൽ നിന്നുമാണ് ഒരുപാട് ക്വസ്റ്റ്യൻ ടൈപ്പ് ഉള്ളത്. അതുകൊണ്ട് സ്വാഭാവികമായി അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. മുൻ വർഷങ്ങളിലും അങ്ങനെ തന്നെയായിരുന്നു. ഓക്കെ, താങ്ക് യു.